25-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ കൊച്ചി മേഖലാ പ്രദർശനം സമാപിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 114 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. 23 മുതൽ 27 വരെ തലശ്ശേരിയിലാണ് ചലച്ചിത്രമേളയുടെ 3-ാം മേഖലാ പ്രദർശനം. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് സിനിമയുടെ മഹോത്സവം കൊച്ചിയുടെ മണ്ണിലേക്ക് എത്തിയത്. ഈ മാസം 17-ന് കൊടിയേറിയ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തെ ഇരുകൈയും നീട്ടിയാണ് കൊച്ചിക്കാർ വരവേറ്റത്. മധ്യകേരളത്തിന്റെ മുഴുവൻ പങ്കാളിത്തം മേളയിലുടനീളമുണ്ടായിരുന്നു. റിലീസ് ചിത്രങ്ങളും ഓസ്കാറിലെ മത്സര ചിത്രങ്ങളുമടക്കം 114 ചിത്രങ്ങളാണ് ഇക്കുറി മേളയിൽ കാഴ്ചവസന്തമൊരുക്കിയത്. മലയാള ചിത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ സിനിമകളും മികച്ച സ്വീകാര്യത നേടി. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അങ്ങനെ ആദ്യമായിട്ട് ഒരുപാട് പേര് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു. ഫെസ്റ്റിവലിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു, അവർക്കത് ആസ്വദിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്കും ഇങ്ങനെ വന്നത് വളരെ വളരെയധികം ആവേശത്തോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. നവാഗത സംവിധായകരുടെ ചിത്രങ്ങളെയും പ്രേക്ഷകർ കൈയടിയോടെ സ്വീകരിച്ചു. മലയാളം ഉൾപ്പെടെ 10-ഓളം നവാഗത സംവിധായകരുടെ സിനിമകൾ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. കൊറോണ പ്രതിസന്ധിയുടെ കാലത്ത് റിലീസ് ചെയ്ത 33 ചിത്രങ്ങൾ ഉൾപ്പെട്ടിരുന്ന മേളയിൽ ലോക സിനിമാ വിഭാഗത്തിൽ 10 ഇന്ത്യൻ ചിത്രങ്ങൾ ഉൾപ്പെടെ 22 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. പ്രതിസന്ധിയുടെ കാലത്ത് നടത്തിയ ചലച്ചിത്രമേളയെ പ്രോത്സാഹിപ്പിക്കാനും ആസ്വദിക്കാനുമായി ആയിരക്കണക്കിന് ആളുകളാണ് കൊച്ചിയിലേക്ക് എത്തിയത്. മേളയുടെ 3-ാം മേഖലാ പ്രദർശനം 23 മുതൽ 27 വരെ തലശ്ശേരിയിൽ നടക്കും. കാഴ്ചയുടെ വർണ്ണവസന്തമൊരുക്കി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ കൊച്ചിയിലെ ഉത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. ഇനിയും ഒരു ചലച്ചിത്രോത്സവം കൊച്ചിയുടെ മണ്ണിലെത്തുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ആഞ്ജനേയ ആദർശനൊപ്പം ഗൂഗിൾ PR ജനം കൊച്ചി.